നെക്സോൺ ഇ വി മാക്സ് എന്നാൽ കൂടിയ റേഞ്ചാണെന്നുള്ളത് ആ ഒരു പേരിൽ നിന്ന് മനസ്സിലാവും. പക്ഷെ അത് മാത്രമല്ല നെക്സോൺ ഇ വിയുടെ ഈ ഒരു മാക്സ് എന്ന് പറയുന്നത്. അതെന്തൊക്കെയാണെന്നല്ലേ നോക്കാം. സ്റ്റേറ്റ് ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരാളായിട്ട് സംസാരിക്കായിരുന്നു. അതായത് നെക്സോൺ ഇ വിക്ക് എന്താണ് കുറവെന്നുള്ളത്. ആ ഒരു സംസാരത്തിൽ വന്ന കാര്യം എന്ന് പറയുന്നത് കുറച്ച് റേഞ്ച് കൂടി ഉണ്ടായിരുന്നെങ്കിൽ നെക്സോൺ ഇ വി കുറച്ചുകൂടി ഒരു ജനപ്രീതി ആർജിച്ചെന്നായിരുന്നു. അപ്പോൾ നമ്മുടെ തോട്ട് അല്ലെങ്കിൽ നമ്മുടെ തോട്ട് ടാറ്റ മോട്ടോഴ്സ് എന്ന് തോന്നി. ടാറ്റ മോട്ടോഴ്സ് പുതിയ ടാറ്റ നെക്സോൺ ഇ വി ഇറക്കിയാണ്. പുതിയൊരു പേരുമുണ്ട്, ഇ വി മാക്സ്. അപ്പോൾ 17,74,000 രൂപ മുതൽ 19,24,000 രൂപ രണ്ട് വേരിയൻ്റ് ഉള്ള ഈ ഒരു മാക്സിൻ്റെ എല്ലാ കാര്യങ്ങളും പറയാം. വണ്ടിപ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നെക്സോൺ ഇ വി മാക്സിൻ്റെ കീ എന്ന് പറയുന്നത് സാധാരണ നെക്സോണിൻ്റെ കീ തന്നെയാണ്. കാര്യമായിട്ടൊന്നും പറയില്ല, പക്ഷേ ഒരുപാട് ഫീച്ചേഴ്സ് ടാറ്റ നെക്സോൺ ഇ വി നിന്ന് മാക്സ് ആയപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് ഈ ഒരു സെലക്ടർ മാറിയെന്നുള്ളതാണ്. ഇതിപ്പോൾ ഒരിത്തിരി ഡിസൈൻ ആയിട്ടുണ്ട്. അത് നല്ല മനോഹരമായ ജോവൽ പോൾ ഡിസൈനാണ് ടാറ്റ മോട്ടസ് പറയുന്നത്. അത് മാത്രമല്ല സ്പോർട്ട് മോഡും അല്ലെങ്കിൽ എന്താ പറയുക ഈക്കോ മോഡും എന്നുള്ളത് ആ ഒരു എസ് എന്നുള്ള സെലക്ഷൻ മാറിയിട്ട് രണ്ട് ബട്ടണുകളായി മാറിയെന്നുള്ളത് ഒരു വെൽക്കം ചേഞ്ച് ആണ്. ഈ കീ ഓണായി വരുമ്പോൾ ആ ഒരു ആനിമേഷനും ആ ഒരു ഗിയർ ഇൻഡിക്കേറ്ററും കാണാം. ഇപ്പോൾ നമ്മൾ ഗിയർ മാറുമ്പോൾ ആ ഒരു ഇൻഡിക്കേഷൻ അവിടെ മാറുന്നുണ്ടല്ലേ. അതായത് ഇപ്പോൾ റെഡി എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് എത്തിയിട്ടില്ല. അതായത് സീറ്റ് ബെൽറ്റ് ഓൺ ആയാലാണ് പവർ, അതായത് പാർക്ക് ബ്രേക്ക് റിലീസ് ആവുന്നുള്ളൂ ഓട്ടോമാറ്റിക്കലി. കൂടാതെ ഡോർ ഓപ്പൺ ആണെങ്കിൽ ഗിയർ സെലക്ട് ആവുന്നില്ല എന്നുള്ളൊരു ഫീച്ചറായിട്ട് പറയാം. ഈ ഒരു ഫീച്ചർ ഞാൻ ടാറ്റ അൾട്രാസൗണ്ട് കാലത്ത് എടുത്തു പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അത് ഈ ഒരു നെക്സോൺ ഈ മാക്സിനും ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഈ ഒരു ബ്ലൂ ഇൻസെർട്ട് കണ്ടോ, ഈ ഒരു സെലക്ടർ വെച്ചിട്ടുള്ള ഭാഗത്തുള്ള ബ്ലൂ ഇൻസെർട്ട് മനോഹരമാണ്. കൂടാതെ ഇതാണ് സ്പോർട്ട് മോഡ്. Sport drive mode activated. ഇത് ഈക്കോ മോഡും. Economy drive mode activated. ഇതൊന്നും അല്ലെങ്കിൽ അത് സിറ്റി മോഡിലായിരിക്കും. സിറ്റി ഡ്രൈവ് മോഡ് ആക്ടിവേറ്റഡ്. അപ്പോൾ മൂന്ന് മോഡുകളുണ്ട്, മൂന്ന് മോഡുകളും നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. കൂടാതെ 12 വോൾട്ട് ചാർജിംഗ് സോക്കറ്റും ആ ഒരു യു എസ് പി കാണാം. ഓക്സ്പോർട്ട് ഇല്ല എന്നുള്ളതാണ്. എ സി കൺട്രോൾസിനെ കുറിച്ചൊന്നും പറയാനില്ല. പക്ഷേ അതിൻ്റെ താഴെ വന്നിട്ടുള്ള ഈ ബട്ടൺസിൽ ഹിൽ ഡിസൈൻ കൺട്രോളിൻ്റെയും കൂടാതെ ഈ ഒരു ചാർജിംഗ് സോക്കറ്റ് ലോക്ക് അൺലോക്ക് ചെയ്യാനുള്ള ബട്ടണും ഫോഗ് ലാമ്പും കാണാം. ഇനി ഈ ഒരു സെലക്ടറിൻ്റെ പിന്നിലായിട്ട് ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക് ഉണ്ട്. കൂടാതെ ഓട്ടോ ഹോൾഡ് ഫംഗ്ഷൻ കൂടിയുണ്ട്. ഈ ഒരു ഓട്ടോ ഹോൾഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സിറ്റി ഡ്രൈവിലൊക്കെ ഭയങ്കര ഉപകാരമാണ്. കൂടാതെ റീജിയൻ സെലക്ടർ ആണല്ലേ. ഈ റീജിയൻ സെലക്ടറിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം പറയണം. ഇപ്പോൾ റീജിയൻ സെലക്ടർ നമ്മൾ ഏറ്റവും കൂടുതൽ, അതായത് 3 അല്ലെങ്കിൽ ലെവൽ 3 ആക്കി കഴിഞ്ഞാൽ ഈ വണ്ടി സ്ലോ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ലൈറ്റ് കത്തുമെന്നുള്ളത് ഒരു സേഫ്റ്റി ഫീച്ചറാണ്. കൂടാതെ ഒരു ചാർജിംഗ് പാഡ് ഇടുന്നുണ്ട്. ഈ ചാർജിംഗ് പാഡ് എന്ന് പറയുന്നത് വയർലെസ് ചാർജിംഗ് പാഡാണ്. ഒരു ഇത്തിരി ക്വാളിറ്റി കുറവായിട്ട് തോന്നി. എന്നിരുന്നാൽ കൂടി ഇവിടെയുള്ള ഷട്ടർ മാറിയിട്ട് ഈ ഒരു ചാർജിംഗ് ആയി എന്നുള്ളതാണ്. അപ്പോൾ ഷട്ടർ മാറിയപ്പോൾ കുറച്ച് സ്ഥലം കുറഞ്ഞു എന്നുള്ളത് ഒരു കാര്യമായിട്ട് പറയാം. കൂടാതെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഈ ഒരു വലതുവശത്തും കാണാം. അതിനകത്ത് കൊടുത്ത ആരോ കണ്ടോ, അത് മനോഹരമാണെന്നുള്ളതാണ്. ടാറ്റ നെക്സോൺ ഇ വി മാക്സ് വന്നേക്കുന്നത് 2 ഹോം ചാർജർ ഓപ്ഷൻ കൂടിയാണ്. അതായത് 7.2 കിലോവാട്ടും 3.3 കിലോവാട്ടുള്ള 2 ചാർജർ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ചാർജറിനനുസരിച്ച് വിലയും വ്യത്യാസപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിലയൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഈ വണ്ടിയുടെ എന്ന് പറയാം. അതായത് ടാറ്റ നെക്സോൺ ഇ വി മാക്സും ടാറ്റ നെക്സോണും തമ്മിൽ കാണുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ പറയാനായിട്ട് ഒരുപാട് സവിശേഷതകൾ വണ്ടിക്കകത്തുണ്ട്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ആദ്യം പവർ ടോർക്ക് ഫിഗറുകളെ കുറിച്ച് തന്നെ പറയാം. അതായത് ആദ്യം എഞ്ചിൻ റൂമും തുറക്കട്ടെ, അതായത് എഞ്ചിൻ റൂം എന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു മോട്ടോർ റൂമും തുറക്കട്ടെ. അപ്പോൾ നെക്സോൺ ഇ വി മാക്സിനകത്ത് സാധാരണ നെക്സോൺ ഇ വിയേക്കാൾ 30% വലുതാണ് ബാറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ലോവറാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. പിന്നെ പവർ എന്ന് പറയുന്നത് 143 HP ആണ്. കൂടാതെ 250 NM ടോർക്കുണ്ട്. അപ്പോൾ വലിയ ബാറ്ററി പാക്കാണ്. 40.5 KWH ബാറ്ററി പാക്കാണത്. അപ്പോൾ ഈ ബാറ്ററി പാക്ക് അത്യാവശ്യം സെക്യൂർഡ് ആണ്. അത് കൂളിംഗ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിക്കകത്ത് എഞ്ചിൻ റൂമത്തെ ഞാൻ കണ്ട കാര്യം എന്ന് പറയുന്നത് ഇ വി എന്ന് പറയുന്ന ഈ ലോഗോ, എഞ്ചിൻ കവറിൻ്റെ അല്ലെങ്കിൽ മോട്ടോർ കവറിൻ്റെ ലോഗോ എന്ന് പറയുന്നത് മനോഹരമാണ്. സിപ്രോൺ എന്നത് നീലയിലും ആ ഒരു ക്രോമിലുമാണ്. കൂടാതെ ഈ ഒരു ഡാംപനിങ്ങിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ചെറിയ ചെറിയ പില്ലോകൾ പോലുള്ള ആ ഒരു സ്പോഞ്ച് ഐറ്റംസ് ഒക്കെ സൈഡിൽ കാണാം. അപ്പോൾ സാധാ ടാറ്റ നെക്സോണിൽ നിന്ന് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞു. എന്നാലും ചില ചില ഫീച്ചേഴ്സൊക്കെ കാണിക്കണ്ടേ. ഒരു കടുവ ഇതിനകത്തുണ്ട്. ആ കടുവയെ കാണിക്കാം, കടുവയെ പുലിയോ, ആ ഒരു സിമ്പിൾ ഞാൻ കാണിക്കാം. അപ്പോൾ പ്രൊജക്ടർ ഹെഡ്ലാമ്പാണ്. ഈ പ്രൊജക്ടർ ഹെഡ്ലാമ്പ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആ ഒരു ലോ ബീം പ്രൊജക്ടറും ഹൈ ബീം ഹെലോയും തന്നെയാണ്. താഴെ ഫോഗ് ലാമ്പ് ഉണ്ട്. ഈ ഒരു ബ്ലൂ കളർ, ഈ ബ്ലൂ ഇൻസേർട്ട് എന്ന് പറയുന്നത് വളരെയധികം ഈ ഒരു നെക്സോൺ ഇ വിയിലും ഇ വി മാക്സിലും കാണാം. അപ്പോൾ ഞാനിത് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഇ വിയുടെ ഈ കളർ നമ്മൾ ടാറ്റ എയ്സിൻ്റെ ഇ വിയിലും കണ്ടു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടില്ലെങ്കിൽ ആ ഒരു ലിങ്ക് ചെക്ക് ചെയ്താൽ മതി, താഴെ കൊടുക്കാം. ഇനി താഴെ സിൽവർ ഇൻസേർട്ട് ഉണ്ട്. കൂടാതെ 7 കൊടുത്ത RS ഒക്കെ കണ്ടോ. ഇതൊക്കെ തന്നെ നെക്സോണിൻ്റെ ഒരു മുഖമുദ്രയാണ്. അതിലൊന്നും മാറ്റങ്ങളില്ല. കൂടാതെ ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഈ ഒരു ഗ്ലാസ് ഫിനിഷിലാണ് ആ ഒരു ഇ വിയുടെ ലോഗോ.
അപ്പം ഈ വണ്ടി ഒരിത്തിരി മഡും അല്ലെങ്കിൽ ചളിയുമായിട്ട് മാറിയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് കേരളത്തിൽ നല്ല മഴയാണ്, മഴയത്താണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ കരണ്ടും വെള്ളവും തമ്മിലുള്ള ആ ഒരു എന്താ പറയുക കോമ്പിനേഷൻ നല്ലതല്ലേ. നെക്സോൺ ഇവിയുടെ അല്ലെങ്കിൽ നെക്സോണിൻ്റെ തന്നെ ആ ഒരു പിൻഭാഗം എന്ന് പറയുന്നത് കുറച്ച് കോർക്കേസ്റ്റ് ആണ്. അതായത് ഒരിത്തിരി ആർഭാടമാണ് പിൻഭാഗം എന്ന് പറയാം. ഒരുപാട് എലമെൻ്റ് ഉണ്ട്. അപ്പോൾ ടെയിലാമിനെ കുറിച്ച് പറഞ്ഞാൽ ടെയിലാമ് എന്ന് പറയുന്നത് ക്ലിയറൻസ് ആണ്. അതിനകത്ത് ബൾബിൻ്റെ ഒരു സ്വാധീനം എന്ന് പറയുന്നത് ഈ ഒരു ഇൻഡിക്കേറ്ററിനും ഈ ഒരു റിവേഴ്സ് ലൈറ്റിനും ആണ്. കൂടാതെ അത്യാവശ്യം എൽ ഇ ഡി ഒക്കെ തന്നെ ഉണ്ട്. ഇനി താഴെയായിട്ട് ആ റിഫ്ലക്ടറിന് അത് കൊടുത്ത ആരോ എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു എന്താ പറയുക ഒരു ഈസ്റ്റെഗ് പോലെ പറയാം. അത് മാത്രമല്ല ഈ രണ്ട് ആനിമൽസിൻ്റെ പിക്ചേഴ്സും കൂടാതെ ആ ഒരു ചെറിയ ഗ്ലാസും എല്ലാം കൂടി ചെയ്തിട്ട് ഒരിത്തിരി കൗതുകമുളവാക്കുന്ന റിയറാണ് നെക്സോണിൻ്റെ. അപ്പോൾ നെക്സോണിൻ്റെ താഴെ ആ ഒരു പാർക്കിംഗ് സെൻസേഴ്സും ആ ഒരു റിവേഴ്സ് ക്യാമറ ഒക്കെ തന്നെ കാണാം. ഇനി നെക്സോണും നെക്സോൺ ഇവിയും തമ്മിൽ മാറ്റിയിരുന്നത് ഈ ഒരു ബ്ലൂ കളർ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ സിപ്ട്രോൺ എന്ന ലോഗോയാണ്. ഈ സിപ്ട്രോണിൻ്റെ ആ ഒരു ലോഗോ ഞാൻ ആ ഒരു എഞ്ചിൻ റൂം അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു ബോണറ്റിനകത്ത് പറഞ്ഞാൽ ആ ഒരു ലോഗോ തന്നെയാണ്. കൂടാതെ താഴെയായിട്ട് ആ നെക്സോണിൻ്റെ ഒരു വലിയ ലെറ്റേഴ്സ് കൂടി കാണാം. അപ്പോൾ റിവേഴ്സ് ക്യാമറ എന്ന് പറയുന്നത് ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിനകത്ത് അടക്കി വെച്ചിട്ടുണ്ട്. കൂടാതെ ഇത് തുറക്കുന്നത് ഈ ഒരു സെൻസർ പ്രൊസീജറാണ്. ഇനിയിപ്പോൾ ഈ ഒരു ഹാച്ച് ഡോർ തുറക്കുമ്പോൾ പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ബാറ്ററി പാക്ക് വലുതായി 33% കൂടുതൽ, 30% കൂടുതൽ ബാറ്ററി, 33% പവറിൻ്റെ കൂടുതൽ വന്നു എന്ന് പറയുമ്പോഴും ഈ ഒരു ബൂട്ട് സ്പേസിൽ കുറവൊന്നുമില്ല. അതായത് 350 ലിറ്റർ ബൂട്ട് സ്പേസ് ഇപ്പോഴും ഉണ്ട്. കൂടാതെ ആ ഒരു 60-40 സീറ്റുകൾ കാണാം. ഇനി ഒരു പാഷ് സെൽഫും അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഇതിനകത്ത് വെച്ചാൽ ഈ ഒരു സാധനമാണ് ചാർജർ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ബാഗിനകത്താണ് ഈ ചാർജർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാർജറിൻ്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരു റേഞ്ച് കൂടി പറയണ്ടേ. അതായത് 40.5 kWh എന്ന് പറയുന്ന ആ ഒരു ബാറ്ററി പാക്കിന്, ആ ഒരു ബാറ്ററി പാക്കിന് കിട്ടുന്ന റേഞ്ച് എന്ന് പറയുന്നത് കമ്പനി പറയുന്ന റേഞ്ച് എന്ന് പറയുന്നത് ARAI സർട്ടിഫൈഡ് 437 km. അപ്പോൾ റിയൽ ലൈഫിൽ ഒരു 350-370 കിട്ടിയാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കുമെന്നുള്ളത് EV മാക്സിനെ ശരിക്കും ഒരു സാഹതാർഹമായ കാര്യമാക്കുന്നുണ്ട്. അതായത് റേഞ്ച് ആൻസൈറ്റി ഉള്ളവർക്ക് പറ്റിയ വണ്ടിയാണ് ഈ ഒരു ടാറ്റ നെക്സോൺ EV മാക്സ് എന്നാണ് തോന്നിയത്. ഇനി ബൂട്ടിനകത്തെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഈ ഒരു ഹുക്കുകൾ കാണാം. 3 kg എന്ന് പറയുന്ന ആ ഒരു ഹുക്കുകളുണ്ട്, ഒരു ലൈറ്റ് കാണുന്നുണ്ട്. അത് മാത്രമല്ല ഒരു പഞ്ചർ കിറ്റ് കൂടി ഇൻക്ലൂഡഡ് ആണ് ഈ ഒരു ടാറ്റ നെക്സോൺ EV മാക്സിനകത്തും. ഇപ്പോൾ വരുന്ന വണ്ടികളെ പോലെ തന്നെ ആ ഒരു കാര്യം ഈ ഒരു ടാറ്റ നെക്സോൺ EV-ക്കകത്തും കണ്ടു, നെക്സോൺ മാക്സിനകത്തും കണ്ടു, ഈ മാക്സിനകത്തും കണ്ടു. കൂടാതെ ഈ ഒരു സ്പെയർ വീൽ അലോയ് അല്ല എന്നുള്ളതാണ്, സ്റ്റീൽ വീലാണത്. അതിനകത്ത് വൃത്തിയായി തന്നെ അടക്കി വെച്ച ആ ഒരു ടൂൾസൊക്കെ കണ്ടില്ലേ. ചൈൽഡ് സീറ്റ് ആങ്കറുകൾ പോലുള്ള ബേസിക് ഫീച്ചേഴ്സൊക്കെ തന്നെ ഈ ഒരു വണ്ടിക്കകത്തുണ്ട്. അതൊന്നും പിന്നെ പറയേണ്ട കാര്യമല്ലോ, ഓൾറെഡി എല്ലാ വണ്ടിക്കും പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ ഒരു ടെയിൽ ലാമ്പിൻ്റെ ബാക്കി എന്നോണം, അതായത് ടെയിൽ ലാമ്പിൻ്റെ ബാക്കി എന്നോണം ബാക്കി നിൽക്കുന്ന ആ ഒരു ലാമ്പ് ഈ ഒരു ഹാച്ചിലാണെന്നുള്ളത് ഒരിത്തിരി കൗതുകം കൂടാതെ കാണാൻ നല്ല ഭംഗിയുള്ളതാക്കുന്നുണ്ട്. ടാറ്റ നെക്സോണിൻ്റെ നെക്സോൺ EV മാക്സിൻ്റെ ഡോർ പാഡ് മറ്റുള്ള വണ്ടികളുടെ കാര്യമായിട്ട് വ്യത്യാസമൊന്നുമില്ല. അതായത് ഈ ഒരു മിറർ കൺട്രോൾസ് എന്ന് പറയുന്നത് ഈ ഒരു ഡോർ തന്നെയാണ്. അതായത് ഫോൾഡും കൂടി ചെയ്യുന്ന മിററാണ്. പിന്നെ ഈ ഒരു ഡോർ പാഡിൽ ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും കൂടാതെ ഈ ഒരു ഇൻസേർട്ടും കാണാം. ഈ ഇൻസേർട്ട് എന്ന് പറയുന്നത് ഈ ഒരു സീറ്റ് മെറ്റീരിയൽ തന്നെയാണ്, അതായത് ലെറെറ്റ എന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയലാണ്. ആ ഒരു ആരോസൊക്കെ കണ്ടില്ലേ. പവറിൻ്റെ സ്വിച്ചുകളും അങ്ങനെയുള്ള കാര്യങ്ങളും തന്നെ കാണാം. ഈ ഒരു വൺ ടച്ച് ഡൗൺ പവറിൻ്റെ ഒരു ഇത്തിരി റെസിസ്റ്റൻസ് തോന്നിച്ചു. അതായത് ആദ്യ പ്രശ്നമായില്ല, ഒന്നുകൂടി പ്രശ്നപ്പെടാതെ ആയുള്ളൂ. പിന്നെ ബോട്ടിൽ ഹോൾഡറുകളും അല്ലെങ്കിൽ അംബ്രല്ല ഹോൾഡറിനൊക്കെ ആ ഒരു സിമ്പിൾസ് ഉണ്ട്. ആ ഒരു സിമ്പിൾസൊക്കെ തന്നെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് പറയാം. കൂടാതെ സ്പീക്കറിൻ്റെ ആ ഒരു ഗ്രില്ലിലും ആ ഒരു ഡിസൈൻ മനോഹരമാണ്. ഇനി പറയണമെന്ന് കാര്യം ഈ ഡോർ അടയ്ക്കുമ്പോൾ ഈ ഡാഷ് ബോർഡിലേക്ക് ചേർന്ന് കാണിട്ട് കൊടുത്ത് ഈ കട്ടിങ് കണ്ടില്ലേ, ഇതൊക്കെ തികച്ചും കൗതുകമായ കാര്യങ്ങളാണ്. കൂടാതെ ആ ഒരു ഓപ്പൺ ആണ് എന്നുള്ള അറിയിക്കാനായിട്ടുള്ള ലൈറ്റും കണ്ടോ. ഈ നെക്സോൺ EV-യുടെ ഈ ഒരു സിമ്പിളുള്ള മാറ്റ് മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്പണറുണ്ടോ, ഇത് ഫ്യൂവൽ ലിഡിന് പകരമായിട്ട് ബാറ്ററി ചാർജിങ്ങിൻ്റെ ആ ഒരു സിമ്പിളായിട്ട് മാറി എന്നുള്ളത് പറയാം. കൂടാതെ ഈ ഒരു ലെഗ് റൂം അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ സീറ്റിൻ്റെ കാര്യം പറയണം. ഈ സീറ്റിന് വെന്റിലേറ്റർ ഫംഗ്ഷൻ ഉണ്ട്. ഈ ഒരു സ്വിച്ച് വെച്ചേക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് തികച്ചും ഒരു ഓക്വേർഡാണ്. അതായത് നമുക്ക് അത്ര പെട്ടെന്ന് ഈസിയായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലത്താണ്. അത് മാത്രമല്ല ലൈറ്റ് കത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കുനിഞ്ഞ് നോക്കേണ്ട ഒരു പ്രശ്നം കൂടിയുണ്ട്. ഈ ഒരു ബട്ടൺ എന്ന് പറയുന്നത് എപ്പോഴും സെൻട്രൽ കൺസോളിൽ എൻ്റർ പ്രിഫറൻസ് എന്ന് പറയുന്നത്. പക്ഷേ കാര്യം നടക്കുമെന്നുള്ളതുകൊണ്ടും വെന്റിലേറ്റർ സീറ്റ് ഉണ്ട് എന്നുള്ളതുകൊണ്ടും ഇതൊരു വെൽക്കമിങ് ഫീച്ചറാണ്. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ആ ഒരു എന്താ പറയുക ബാക്ക് ആൻഡ് ഫോർത്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന, എല്ലാം മെക്കാനിക്കലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു സീറ്റാണ്. അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടുള്ള, അത്യാവശ്യം നല്ല ഹെഡ്റൂമുള്ള, അത്യാവശ്യം നല്ല ലെഗ് റൂമുള്ള ഒരു സീറ്റിംഗ് പൊസിഷനാണ് നെക്സോൺ EV-യുടേത്. അതായത് നെക്സോണിൻ്റേത് ഫോർ ദാറ്റ് മാറ്റർ. ഈ ഒരു മീറ്റർ കൺസോളിന് ചുറ്റും കൊടുത്ത ആ ഒരു ബ്ലൂ ഇൻസേർട്ട് EV ആണെന്നുള്ള കാര്യം വിളിച്ചു പോകുന്നുണ്ട്. മീറ്റർ കൺസോളിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതായത് ആ ഒരു TFT സ്ക്രീനകത്ത് റീജൻ്റെ ലെവലൊക്കെ വന്നു എന്നുള്ളത് കാര്യമായിട്ട് പറയാം. കൂടാതെ ഈ ഒരു ഗ്രീൻ ഇൻസേർട്ട് മനോഹരമാണ്. ഈ ആരോയോട് കൂടിയ ഈ ഗ്രീൻ ഇൻസേർട്ടിന് അകത്ത് കൊടുത്ത ഈ ബ്ലൂ ഇൻസേർട്ട് മനോഹരമാണെന്ന് കാണാം. കൂടാതെ ഈ ഒരു AC വെൻ്റ് ക്ലോസ് ചെയ്യാനുള്ള ആ ഒരു ക്രോം ഉണ്ടല്ലേ. ഇനി താഴെയായിട്ട് ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഈ സ്റ്റോറേജ് സ്പേസ് അത്യാവശ്യം കോയിൻസും കാര്യങ്ങളൊക്കെ ഇടാം. കൂടാതെ ഒന്ന് മുകളിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കീ ഹോൾ അടച്ചു വെച്ചേക്കണ ഒരു ഇത്തിരി ബോറായിട്ട് തോന്നി. അതായത് ഒരു പ്രത്യേക പാനൽ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഒന്നുകൂടി നന്നായിരുന്നേനെ.
ഇനി ഈ ഒരു വിൻഡോ ഡീഫോഗിയുള്ള ഒരു വെൻ്റ് എന്ന് പറയുന്നത് വശങ്ങളിലും കാണാം. അപ്പോൾ ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ പാറ്റേണെ കുറിച്ച് പറയണം. നല്ല പാറ്റേണാണ്, നല്ല സോളിഡ് ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡാണ്, ഡാഷ്ബോർഡ് ഡിസൈനാണ്. ഹാർഡ് പ്ലാസ്റ്റിക് ആണെന്ന് ഫീൽ ഉണ്ട്, പക്ഷേ ആ ഒരു ഡിസൈൻ കണ്ട ഒരു സോഫ്റ്റ് പ്ലാസ്റ്റിക്കിൻ്റെ ഡിസൈനാണ്. ഇനി ഈ ഒരു മീറ്റർ കൺസോൾ തൊപ്പി പോലെ കൊടുത്ത ഭാഗം കാണാമെന്നുള്ളതാണ്. അപ്പോൾ ഒരു ടിക്കറ്റ് ഹോൾഡർ ഇവിടെ ഉണ്ടായിരുന്നു, മറ്റ് പല വണ്ടികളും നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ വരുന്ന നെക്സോണുകളിൽ അതില്ല എന്നുള്ളതാണ്. ഇനി ടാറ്റ നെക്സോൺ എനിക്ക് കിട്ടിയ മറ്റൊരു ഫീച്ചറാണ്, അല്ലെങ്കിൽ സവിശേഷതയാണ്, ഈ ഒരു ഓട്ടോ ഡെമി മിറർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓട്ടോ ഡെമി മിററും കൂടാതെ ഈ ഓട്ടോ ഹെഡ്ലാംസും ഓട്ടോ വൈപ്പേഴ്സും കൂടാതെ എയർ പ്യൂരിഫയർ, അതായത് എയർ പ്യൂരിഫയറും ക്രൂയിസ് കൺട്രോളും കൂടാതെ ഈ ഒരു എന്താ പറയുക റീജനറേഷൻ മോഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ടാറ്റ നെക്സോൺ ഇ മാക്സിൻ്റെ പ്രത്യേകതയായിട്ട് പറയാം. ടാറ്റ നെക്സോൺ ഇ വിയിൽ കണ്ട സൺറൂഫിന്, ആ സൺറൂഫ് കവറിന് ഒരു പ്ലാസ്റ്റിക് പാനൽ കൊടുത്തിട്ട് അതിനകത്തൂടെ വെളിച്ചം വരാനായിട്ടുള്ള കട്ടിങ്ങുകളുണ്ട്. അപ്പോൾ ഓൾറെഡി ഏറിയ ആയിട്ടുള്ള ഈ ഒരു നെക്സോൺ ഇവിക്കകത്ത് ഈ വെളിച്ചം വിഷനായിട്ട് ഈ ഒരു ഹോളുകളും സഹായിക്കുന്നുള്ളതാണ്. കൂടാതെ എൽ ഇ ഡി ലൈറ്റുകളാണ് അകത്തുനിന്നും പറയേണ്ടതുണ്ട്. ഇനി ഈ ഒരു നെക്സോൺ ഇ വി മാക്സിൻ്റെ വിങ് മിററുകൾ എന്ന് പറയുന്നത് എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് ഉള്ള വിങ് മിററുകൾ എന്ന് പറയുന്നത് പിയാനോ ബ്ലാക്ക് ഫിനിഷ്ഡാണ്, അല്ലെങ്കിൽ ബ്ലാക്ക് ഫിനിഷ്ഡാണ്. കൂടാതെ മുകളിലൊരു സൺറൂഫ് ഉണ്ട്. സൺറൂഫ് എന്ന് പറയുമ്പോൾ സാധാ സൺറൂഫാണ് പനോറമിക്കുന്നില്ല. അത് മാത്രമല്ല ഒരു വലിയ റൂഫ് റെയിൽ കൂടി കാണാം, ഒരു സിൽവർ ഫിനിഷ്, സിൽവർ ബ്ലാക്ക് ഫിനിഷിൽ. കൂടാതെ ഷാർക്ക് ഫിൻ ആൻഡ് കൂടി ഉണ്ട് ഈ ഒരു വണ്ടിക്ക് എന്നുള്ളതാണ്. ടാറ്റ നെക്സോൺ ഇവിയുടെ ബാക്ക് സീറ്റിൽ ഇരിക്കുമ്പോൾ ഒരു ഇത്തിരി തൈ സപ്പോർട്ടിൻ്റെ കുറവ് തോന്നിക്കും, പക്ഷേ കാൽ നീട്ടിയിരിക്കാനായിട്ട് സ്ഥലമുള്ളതുകൊണ്ട് അത്ര പ്രശ്നമായിട്ട് തോന്നില്ല. പിന്നെ ആംറസ്റ്റിനകത്ത് കപ്പ് ഹോൾഡറുണ്ട്, കൂടാതെ ഒരു ആംറസ്റ്റ് കൂടി ഉണ്ടെന്നാണ്. 5 പേർക്ക് അത്യാവശ്യത്തിന് യാത്ര ചെയ്യാനും 4 പേർക്ക് വിശാലമായിരുന്ന യാത്ര ചെയ്യാൻ പറ്റിയ വണ്ടി എന്ന് പറയാം. അതിന് കണക്കായിട്ട് തന്നെയാണ് 2 ഹെഡ്റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, കൂടാതെ ഈ ആംറസ്റ്റും അങ്ങനെ തന്നെ പറയാം. ഈ ഡിസൈൻ കണ്ടോ, നല്ല മനോഹരമായ സീറ്റ് ഡിസൈനാണ്. കൂടാതെ അത്യാവശ്യം നല്ല ഹെഡ്റൂമുണ്ട്. ഹെഡ്റൂമിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ഒരു ഹെഡ്ലൈനറിൻ്റെ കാര്യം പറയണം, സൺറൂഫുള്ള മോഡലുകൾക്ക് ഇവിടെ ഒരു കുഴി പോലെ കൊടുത്തിട്ട് ഒരു ഇത്തിരി കൂടി ഹെഡ്റൂം കിട്ടാനായിട്ട് ടാറ്റ നെക്സോണിൻ്റെ ഡിസൈൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ഈ ഗ്രാബ് ഹാൻഡിലാത്തൊരു കോട്ട് കൂടിയുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു വിൻഡോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഷോൾഡർ ലെവലാണെന്നുള്ളത് ഒന്നിങ്ങനെ എത്തിച്ച് നോക്കണം എന്നുള്ളൊരു കാര്യമായിട്ട് വേണമെങ്കിൽ പറയാവുന്ന കാര്യമാണ്. ഇപ്പോൾ കുറ്റം പറയണമെങ്കിൽ പറയാമെന്നുള്ളൂ, അത്യാവശ്യം നന്നായിരിക്കാവുന്ന ഒരു വണ്ടി തന്നെയാണ് ടാറ്റ നെക്സോൺ ഇവി എന്ന് പറയുന്നത്. ഈ മാക്സും നെക്സോണൊക്കെ അങ്ങനെ തന്നെ സീറ്റ് പോക്കറ്റുകളില്ല, സീറ്റ് ബാക്ക് പോക്കറ്റുകളില്ല എന്നുള്ളത് ഒരു കാര്യമായിട്ട് പറയാം. കൂടാതെ എ സി വെൻ്റ് കണ്ടില്ലേ, ഈ എ സി വെൻ്റുകളുടെ ഒരു ക്രോം ഇൻസെറ്റൊക്കെ മനോഹരമാണ്. താഴെ കൊടുത്തുള്ള ഒരു ഡെമ്മി അവിടെ ഒരു ചാർജിങ് സോക്കറ്റ് എന്തെങ്കിലും വെക്കാനുള്ളതായിരിക്കും, എന്തായാലും ഇപ്പോഴും ഒന്നും വെച്ചിട്ടില്ല. ഇനി ഈ ഒരു ബി പില്ലറൊരു ഹുക്ക് കണ്ടോ, ഫോട്ടോ ഹുക്ക് പോലുള്ള ഹുക്കുണ്ട്. കൂടാതെ ഈ ഒരു സീറ്റ് ബെൽറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് കൂടി ഉണ്ടെന്നുള്ളതാണ്. ഈ നെക്സോൺ ഇവിടെ ഫ്രണ്ടിലേക്ക് കയറി നിൽക്കുന്ന ആ ഒരു ഹെഡ്ലാമ്പിൻ്റെ മുകളിൽ ആ നെക്സോൺ എന്നത് ആ ഒരു ബ്ലാക്ക് ഫിനിഷ് ഉണ്ടല്ലേ, അപ്പോൾ ഇത് ശരിക്കും ബ്ലെൻഡായിട്ട് നിൽക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഡി ആറിൽ കൂടി ഹെഡ്ലാമ്പിനകത്തുണ്ട്. ഇനി ഈ ഒരു കട്ടിങ് കണ്ടോ, ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ബോണറ്റ് പൊക്കാനായിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ഹിഞ്ച് വെച്ചാൽ പൊക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് ഒരു കട്ടിങ് കൊടുത്തിട്ട് അങ്ങനെയാണ് ആ ഒരു ബോണറ്റ് പൊക്കുന്നത്. ഇനി ഗ്ലാസ് വാസിൻ്റെ നോസിൽ തന്നെ ആ ഒരു ബോണറ്റിന് മുകളിൽ ഇല്ല, ബോണറ്റൊക്കെ നീറ്റാണ് കാര്യങ്ങളൊക്കെ, അതായത് ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ അടക്കി ഒതുക്കി ടക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ വശങ്ങളിലേക്ക് വന്ന ആ മുന്നിൽ കണ്ട ആ ബ്ലൂവിൻ്റെ ബാക്കി എന്നോണം ഒരു വലിയ ബ്ലൂ ഇൻസേർട്ട് ഒരു ബോർഡർ ലൈനായിട്ട് പോകുന്നുണ്ട് വിൻഡോയുടെ. അത് ആദ്യം വന്ന നെക്സോണിൽ വൈറ്റ് കളറൊക്കെ കണ്ടപ്പോൾ ഒരു ഇത്തിരി അരോചകമായി, പക്ഷേ ഇതിപ്പോൾ കണ്ട് കണ്ട് ശീലമായിട്ടുണ്ട്. പിന്നെ ഇ വി എന്നുള്ള ഒരു ലോഗോ കൂടി കാണാം. ഇനി ഇതൊരു എസ് യു വി ആണല്ലോ, എസ് യു വിയുടെ ഭാഗമായിട്ടുള്ള ആ ഒരു ബ്ലാക്ക് ക്ലാഡിങ് വണ്ടിക്ക് ചുറ്റുമുണ്ട്, വീലാച്ചായിട്ടും അല്ലെങ്കിൽ സൈഡ് കൂടെയൊക്കെ തന്നെ പോകുന്നുണ്ട്. കൂടാതെ ആ ഒരു എസ് യു വിയുടെ ക്യാരക്ടർ ഇപ്പോൾ പൂർണ്ണമാണ് ഈ ചളിയൊക്കെ കാരണം. ഇനി ഈ ഒരു വണ്ടിക്ക് വേറൊരു മാറ്റം കൂടിയുണ്ട്, മാറ്റം എന്നല്ല പറയാം, പുതിയ വന്ന മാക്സിൻ്റെ ഫീച്ചേഴ്സാണത്. അതായത് ഇതിൻ്റെ മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കുകളും കൂടാതെ ഡിസ്ക് വൈപ്പിംഗ് ഫീച്ചറും ഉണ്ട്. ഇനി ആഫ്റ്റർ മാർക്കറ്റ് എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റിഷ് എന്ന് പറയാവുന്ന ഒരു അലവീലാണ്, അലവീൽ ഡിസൈനാണ്. 2 കളറുണ്ട് അതിന്. ആ ഒരു വീലിൻ്റെ സൈസ് എന്ന് പറയുന്നത് 215/60/16. ഇനി ഇതൊരു ഇ വി ആണല്ലോ, അപ്പോൾ ഇ വി ആകുമ്പോൾ മാക്സിമം ട്രാഗും കാര്യങ്ങളൊക്കെ കുറയ്ക്കണം. അപ്പോൾ ഒരു ചെറിയ ഒരു വിൻഡ് ഡിഫ്ലക്ടർ ഈ ഒരു വീലിൻ്റെ ഫ്രണ്ടിലായിട്ട് കാണാം. അപ്പോൾ വലിയ വീലുകളും അത്യാവശ്യം മെച്ചൂർഡ് സസ്പെൻഷനും 4 വീലിലെ ഡിസ്ക് ബ്രേക്കും കൂടി ചെയ്യുന്നുണ്ട്. നല്ല റൈഡ് ക്വാളിറ്റിയും അത്യാവശ്യം നല്ല സുരക്ഷിതമായ ഒരു ഡ്രൈവും ഈ വണ്ടി പ്രദാനം ചെയ്യുന്നുണ്ട്. ഈ ഇടയായിട്ട് ഷൂട്ട് ചെയ്യുന്ന 3-ാമത്തെ വണ്ടിയിലാണ് ഹാൻഡിൽ ഉള്ളൊരു ഭാഗം കാണുന്നത്. അതിൽ 2 എണ്ണം ഇ വി ആണെന്നുള്ളത് കൗതുകം ഉളവാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്ലോ ബോക്സ് തുടങ്ങാനുള്ള ബട്ടൺ എന്ന് പറയുന്നത് ഈ ഒരു മനോഹരമായ പാനലിനകത്താണ്. ഈ പാനലിലും ആ ഒരു ട്രയാറോ ഡിസൈൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ബട്ടൺ പ്രസ് കഴിയുമ്പോൾ ആ ഒരു സോഫ്റ്റ് ആക്ഷനിൽ അങ്ങനെ തുറന്നു പോകുന്ന ആ ഒരു ഗ്ലോ ബോക്സ് ഉണ്ടല്ലേ, തികച്ചും വലിയ ഗ്ലോ ബോക്സ് ആണ്. 2 തട്ടുകളുണ്ട്. കൂടാതെ ആ ഒരു കടുവ അല്ലെങ്കിൽ ആ പുലിയുടെ സിമ്പിളുണ്ടോ. ഇനി എ സി വെൻറ്റ്, അതായത് കൂളിംഗ് വെൻറ്റ് കൂടി അതിനകത്ത് ഉണ്ടെന്നുള്ളതാണ്. പെൻ ഹോൾഡർ, അതുപോലെ ഫസ്റ്റ് എയ്ഡ് കിറ്റിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഹോൾഡർ, ഇനിയിപ്പോൾ എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യുമ്പോൾ ബോട്ടിൽ വെക്കാനായിട്ട് ബോട്ടിലിൻ്റെ ഹോൾഡറുകൾ, അല്ലെങ്കിൽ കപ്പ് ഹോൾഡർ എന്ന് പറയാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാൽ സമ്പന്നമായ ഒരു ഗ്ലോ ബോക്സ് കൂടി ടാറ്റ നെക്സോൺ ഇവിയുടെ ഭാഗമാണ്. ഈ ഒരു ചാർജിങ് സോക്കറ്റിൽ സാധാരണ നെക്സോൺ ഇവിയുടെ ചാർജ് സോക്കറ്റിനകത്ത് മണ്ണ് കയറുന്ന പ്രശ്നമായിരുന്നു. എനിക്ക് തോന്നുന്നു അതൊക്കെ സീൽഡ് ആണെന്ന് തോന്നുന്നു, കാരണം കാര്യമായിട്ടുള്ള മണ്ണും ചെല്ലൊന്നും കണ്ടില്ല. പക്ഷേ ഇനി ലോങ് റണ്ണിൽ പറയാൻ പറ്റുള്ളൂ ഫിക്സ് ആയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. എന്തായാലും ഫിക്സ് ചെയ്തിട്ടുണ്ടെന്ന് അനുമാനിക്കാം. ഈ ഒരു മീഡിയ സ്ക്രീൻ എന്ന് പറയുന്നത് പരിചിതമാണ്, നമ്മൾ പല വണ്ടികളിലും കണ്ടിട്ടുള്ള ആ ഒരു മീഡിയ സ്ക്രീൻ തന്നെയാണ്. ഇതിനകത്തൊരു കൗതുകം കാണിക്കാം. എനിക്ക് തോന്നുന്നു ഈ ഒരു കൗതുകം എന്ന് പറയുന്നത് ഒരു ഇത്തിരി കാര്യമായി തന്നെ കാണിക്കേണ്ടതുണ്ട്. അതായത് ഞാൻ ഈ വണ്ടിയുടെ ഈ ഒരു മീഡിയ സ്ക്രീനകത്ത് തീംസ് എന്ന് പറഞ്ഞ ആ ഒരു സെക്ഷനിലേക്ക് പോയിട്ട് നോക്കിപ്പോട്ടെ.
തീംസ് മാറ്റുമ്പോൾ, അതായത് ഈ തീംസ് മാറ്റുമ്പോൾ ക്ലൈമറ്റ് കൂടി മാറണതാണ്. ഇപ്പോൾ സിംഗിൾ 18 degree ആണെങ്കിൽ സീലിൽ അത് 22 degree. യൂസറിന് പിന്നെ നമുക്ക് ഇഷ്ടമുള്ളത് സെറ്റ് ചെയ്യാം. കൂടാതെ സെനിനും 20 degree കാണാം. അപ്പോൾ ആ ഒരു മാറ്റം ശരിക്കും എവിഡൻ്റ് ആണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. കൂടാതെ സൗണ്ട് നമുക്കിവിടെ ഈ ഒരു ബട്ടണിൽ ആ ഒരു ഫേഡറൊക്കെ മാറ്റാം, ഈ ഒരു ഓഡിയോ പ്രസറ്റ് മാറ്റാം, സൗണ്ട് പ്രസറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്യാം. കൂടാതെ ഈ ഒരു ഹോമിലേക്ക് പോയിട്ട് ഒന്നുകൂടി സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഡൂഡിൽ എന്ന് പറഞ്ഞ ആ ഒരു സംഗതിയാണല്ലേ. ഈ ഡൂഡിൽ നമുക്ക് മൈ സ്റ്റിക്കർ എന്താണ് വേണ്ടതെന്നുള്ള കാര്യമുണ്ട്. അപ്പോൾ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും, ആക്ടിവേറ്റ് ചെയ്യാം. അതായത് ആ ഒരു നെക്സ്റ്റ് കണക്ഷൻ നെക്സ്റ്റ് ആപ്പിൻ്റെ മുകളിലാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ പറയേണ്ട കാര്യം, കണക്ടിവിറ്റി കൂടിയുള്ള ഒരു മോഡലാണ് ഈ ഒരു നെക്സോൺ ഇവി മാക്സ് എന്നുള്ളതാണ്. ഇനി സൗണ്ട് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ട്, ഒരുപാട് എന്താ പറയുക, ഒരുപാട് ഓവർ റേറ്റഡ് ആണോ എന്ന് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ടാറ്റയുടെ സൗണ്ട് എന്ന് പറയുന്നത്. ഹാർമൻ്റെ സിസ്റ്റം ആണെന്ന് പറയില്ലേ. അപ്പോൾ നമുക്ക് സൗണ്ട് ഡെമോ എന്ന് പറഞ്ഞ സംഗതി ഒന്ന് വെച്ച് കേൾപ്പിക്കാം. അതായത് സൗണ്ട് ഡെമോ ഓൾറെഡി ഇതിനകത്തുണ്ട്. മികച്ച സൗണ്ടാണെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമില്ല, അത്യാവശ്യം നല്ല സൗണ്ടാണ് എന്നുള്ളതാണ്. ഇനി ഈ ഒരു ടാറ്റ നെക്സോണിനകത്ത് ഒരു എയർ പ്യൂരിഫയർ കൂടിയുണ്ട്, അതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ക്യാബിൻ എയർ ക്വാളിറ്റി നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും, ഗുഡ് ആണ്. ആ ഒരു എ ക്യു ഐ ഉണ്ട്, എയർ ക്വാളിറ്റി ഇൻഡിക്കേറ്റർ, ആ ഒരു എ ക്യു ഐയുടെ ഇൻഡിക്കേഷൻ മുകളിലും കാണാം. അപ്പോൾ വലതുവശത്തായിട്ട് ക്ലൈമറ്റിൻ്റെ ആ ഒരു സെക്ഷൻ ഉണ്ട്, കൂടാതെ ഇടതുവശത്തായിട്ട് ആ വോളിയും കാര്യങ്ങളൊക്കെ തന്നെ കാണാം. പറയേണ്ടത് കാര്യം എന്ന് പറയുന്നത് എ സി ഓൺ ആണോ ഓഫ് ആണോ എന്ന് അറിയാനായിട്ട് ഈ ഒരു മീഡിയ സ്ക്രീനിനെ മാത്രം ആശ്രയിക്കണം എന്നുള്ളതാണ്. അതായത് ഒരു ലൈറ്റ് കൊടുത്തിട്ടുള്ളതൊരു കുറവായിട്ട് തന്നെ തോന്നി. ടാറ്റ നെക്സോൺ ഇവിയിൽ ഒരുപാട് ത്രെഡുകളൊക്കെ നമ്മൾ പല ഫോറങ്ങൾ വായിച്ചൊരു കാര്യം എന്ന് പറയുന്നത് എക്സ്ട്രാ ഫിറ്റ് ചെയ്യുന്ന ക്രൂയിസ് കൺട്രോളിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ടാറ്റ നെക്സോൺ ഇവി മാക്സിനകത്ത് ആ ഒരു സംഗതി ആവശ്യമില്ല, അതിനകത്ത് ക്രൂയിസ് കൺട്രോൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഹോൺ പാഡ് കണ്ടില്ലേ, ഈ ഒരു വിൻഡ് ടോൺ ഹോണായിരുന്നെങ്കിൽ ഒന്നുകൂടി നന്നായിരുന്നു എന്നുള്ളത് ഒരു ഓപ്ഷനായിട്ട് തോന്നി. ടാറ്റ നെക്സോൺ ഇവിയുടെ നെക്സോൺ ഇവി മാക്സിൻ്റെ ആ ഒരു മീറ്റർ കൺസോൾ കണ്ടില്ലേ, അതിനകത്ത് ആ ഒരു റീജിയൻ ലെവൽ ഞാൻ മാറ്റി കാണിക്കാം. അത് 2-3 ആ ഒരു ഇൻഡിക്കേഷൻ നല്ലതാണ്. കൂടാതെ ആ ഒരു ട്രിപ്പ് എ എന്ന് പറയുന്ന ആ ഒരു ഇൻഡിക്കേഷനകത്ത് MID കാണിച്ച ആ ഒരു വണ്ടിയുടെ പിക്ചർ ഉണ്ടോ, ആ ടാറ്റ നെക്സോൺ ഇവിയുടെ കളറും അതിനകത്ത് കൊടുത്ത ആ ലൈനും എല്ലാം തന്നെ കൗതുകകരമാണ്. ഇനി നമുക്കൊന്ന് വെറുതെ ആ ഒരു MID ഒന്ന് ടോഗിൾ ചെയ്യാം. അപ്പോൾ ട്രിപ്പ് എ ട്രിപ്പ് ബി കൂടാതെ ആ ഒരു ബാറ്ററി എനർജി ഫ്ലോ അങ്ങനെ കാര്യങ്ങളൊക്കെ തന്നെ കാണാം. താഴെ ഓഡോമീറ്റർ ഉണ്ട്, ഗിയർ ഇൻഡിക്കേറ്ററും ആ ഒരു മോഡ് സെലക്ഷനും ആ ഒരു മീറ്റർ കൺസോളാണ്. ഇപ്പോൾ സ്പോർട്ട് മാറ്റുമ്പോൾ ആ ഒരു മീറ്റർ കൺസോൾ റെഡ് ആയത് കണ്ടോ. കൂടാതെ ഈ ഒരു ഇക്കോ മോഡ് ആകുമ്പോൾ അത് ഗ്രീൻ ആവും. അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്ന എങ്ങനെയെന്നുള്ള ഈ ഗ്രാഫ് നോക്കി പ്രെഡിക്റ്റ് ചെയ്യാം. ആ ഒരു പ്രഡിക്ഷനിൽ അത്യാവശ്യം നല്ലൊരു ഫ്യൂൽ എഫിഷ്യൻസി അല്ലെങ്കിൽ ഫ്യൂൽ എഫിഷ്യൻസി പറയാൻ പറ്റില്ല, ആ ഒരു ബാറ്ററിയുടെ റേഞ്ച് കിട്ടാൻ തക്ക വണ്ണം വണ്ടി ഓടിക്കുക എന്നുള്ളത് ഒരു കാര്യമായിട്ട് പറയാം. അപ്പോൾ റീജിയനും ഡ്രൈവിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ഉണ്ട്, കൂടാതെ ആ ഒരു സ്പീഡോമീറ്റർ വലതുവശത്താണ്. അപ്പോൾ നിങ്ങൾ കാരണം ശ്രദ്ധിച്ച് കാണും ആ ഒരു സീറ്റ് ബെൽറ്റ് സിംബലിൽ ഡി എന്നുള്ള സംഗതി ആണല്ലേ, ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എന്നുള്ളതാണ്. താഴെയായിട്ട് ആ ഒരു ഹാൻഡ് ബാഗിൻ്റെ ടാറ്റ നെക്സോൺ ഇവി മാക്സ് ഓടിക്കണം. ഇവി മാക്സ് ഓടിക്കുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരുപാട് ഗുണഗണങ്ങളെ കുറിച്ച് പറയേണ്ട. ആദ്യം എൻ്റെ മുതലുള്ള ഒരു ചിരിയുണ്ട്, 0 to 100 under 9 seconds ആണ് ഈ വണ്ടി. അപ്പോൾ പവർ ടോർക്ക് ഫിഗറുകളെ കുറിച്ച് പറയണം. അതിന് മുമ്പ് ഫാനിൻ്റെ സ്പീഡെന്ന് പറയട്ടെ, നല്ല സൗണ്ട് ഉണ്ട്, ഒന്നിൻ്റെ മുകളിൽ ഇടുമ്പോൾ നല്ല സൗണ്ട് ഉണ്ട്. അപ്പോൾ പവർ ടോർക്ക് ഫിഗറുകളെ കുറിച്ച് പറഞ്ഞാൽ 143 HP പവറും 250 NM ടോർക്കുള്ള ഒരു മോട്ടറാണത്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി പാക്കിന് 30% കൂടുതൽ എനർജി, 33% കൂടുതൽ എന്താ പറയുക യൂസബിലിറ്റി അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ 437 km ആണ് റേഞ്ച് വേണത്, ARI സർട്ടിഫൈഡ് റേഞ്ച് വേണത്. അപ്പോൾ ആ ഒരു റേഞ്ച് കിട്ടുമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്നത്തെ ഒരു ഡ്രൈവ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ലോങ് ഡ്രൈവ് ആയിരുന്നു. എനിക്ക് ഒരു 300 km അടുപ്പിച്ച് കിട്ടിയെന്നുള്ളതാണ്, അതായത് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ നന്നായിട്ട് ലൈറ്റ് ഫൂട്ട് വെച്ച് ഓടിച്ചാൽ ഒരു 350-360 ആ ഒരു റേഞ്ചൊക്കെ എന്തായാലും പ്രതീക്ഷിക്കാം, വിച്ച് ഇസ് ഗുഡ്. കാരണം ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഇവി വാങ്ങുന്ന ആളുകൾക്ക് റേഞ്ച് ആൻസൈറ്റി ഒരു പ്രശ്നമുണ്ടല്ലോ, അതൊക്കെ മാറുമെന്നുള്ളതും ഈ ഒരു നെക്സോൺ ഇവിയുടെ കാര്യമായിട്ട്. സിറ്റി യൂസ് ആണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ചാർജ് ചെയ്യാൻ മതിയെന്ന നിലയിലേക്ക് ഈ ഒരു നെക്സോൺ ഇവിയുടെ ഈ ഒരു ചാർജിങ് സിസ്റ്റം മാറിയിട്ടുള്ളതാണ്. അതായത് ഇപ്പോൾ 7.2 kW കൂടാതെ 3.3 kW ചാർജ് ഹോം ചാർജർ ഓപ്ഷൻ കൂടി ഉണ്ട്. അപ്പോൾ 6.5 hours കൊണ്ട് ഫുൾ ചാർജ് ആവും എന്നുള്ളതാണ് എൻ്റെ ഗുണം എന്ന് പറയുന്നത്. കൂടാതെ ഫാസ്റ്റ് ചാർജിങ്ങിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 55 minutes ഇതൊരു ഫുൾ ചാർജ് ആവുക. അപ്പോൾ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അതായത് വെൻറ്റിലേറ്റർ സീറ്റിന് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഹിൽ ഹോൾഡ് അസിസ്റ്റ്, കൂടാതെ ഹിൽ ഡിസൈൻ കൺട്രോള്, അതുമാത്രമല്ല ആ ഒരു സ്പോർട്ട് ഈക്കോ അങ്ങനെയുള്ള മോഡുകൾ, സിറ്റി മോഡുകൾ. ഇപ്പോൾ ഞാൻ ഓടിക്കുന്നത് ആ ഒരു സിറ്റി മോഡിലാണ്, ഞാൻ ഈക്കോ മോഡിലേക്ക് മാറട്ടെ. ഈക്കോ മോഡിലേക്ക് മാറുമ്പോൾ സഡൻലി മാറ്റുമ്പോൾ ആ ഒരു റേഞ്ച് കൂടി കൂടുതലായിട്ട് കാണിച്ചു. അപ്പോൾ ഈക്കോ മോഡിൽ അത്യാവശ്യം നമുക്ക് യൂസബിളായിട്ട് ഓടിക്കാമെന്നുള്ളതാണ്. കാരണം ഈ ഒരു വണ്ടിയുടെ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് നല്ലതാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അതായത് പവർ കുറവായിട്ടൊന്നും തോന്നില്ല. ആ ഒരു ഡെയിലി യൂസിന് ഈ ഒരു ഈക്കോ മോഡ് തന്നെ ധാരാളമാണെന്നാണ്. ഇപ്പോൾ ഈക്കോ മോഡ് മാറ്റി സിറ്റി മോഡ് ആകുമ്പോൾ ഒന്നുകൂടി വണ്ടിക്ക് ഒരു ഒത്തിരി ഒരു എന്താ പറയുക ആ ഒരു
ചാട്ടം തുള്ളിച്ചാട്ടം വന്നു എന്ന് പറയാം. അതായത് കാലുകൊടുക്കുമ്പോൾ ഒന്നുകൂടി വലിച്ചേറി പോകുന്ന ഫീൽഡ്. കൂടാതെ ഏകദേശം സ്പോർട്ട് മോഡ് പോലെ തന്നെയാണ് ആ ഒരു ബിഹേവ്. അതായത് ആ ഒരു ഫുൾ കാലുകൊടുക്കുമ്പോൾ പറന്ന് കയറി പോകുന്ന ഒരു ഫീൽ ശരിക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ സ്പോർട്ട് മോഡിനെ കുറിച്ച് പറയണം. സ്പോർട്ട് മോഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പവർ വലിക്കുന്ന ഒരു മോഡാണ്. അതായത് മോട്ടറിൻ്റെ മുഴുവൻ പവർ, അതായത് പീക്ക് പവർ മുഴുവനായിട്ട് തന്നെ എടുക്കുന്ന ഒരു മോഡാണ്. അപ്പോൾ കാലുകൊടുക്കുമ്പോൾ ആ ഒരു ഫീലുണ്ട്. ഇപ്പം എം ജി ZSCV കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, 0 to 1 ടൈമിൻ്റെ കാര്യം പറഞ്ഞു, കൂടാതെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു. ടാറ്റ നെക്സോൺ ഇവി മാക്സ് വിളിച്ച് പറയാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ആ ഒരു വെടിക്കെട്ടുന്നാലും പറഞ്ഞു, നമ്മുടെ ഒരു വിഷമതമില്ല. അതായത് വിളിച്ച് പറയാതെ ചെയ്ത ഫലം കിട്ടുന്നുള്ളത്. അതുകൊണ്ടായിരിക്കണം എല്ലാം വിളിച്ച് പറയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എം ജി ZSCV ആയിട്ട് കമ്പാരിസൺ വേണം. കാരണം നമ്മളിതിന് മുന്നേ ഓടിച്ച ഒരു ഇവി എന്ന് പറയുന്നത് എം ജി ZSCV ആണ്. അപ്പോൾ എം ജി ZSCV കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് സ്റ്റീറിങ്ങിൻ്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് ഫീൽ തോന്നി. അതായത് ഈ ഒരു ഇലക്ട്രിക് പവർ സ്റ്റീറിംഗ് എന്ന് പറയുന്നത് ഹൈഡ്രോളിക് പോലെ, അതായത് ഹൈഡ്രോളിക്കിനോട് ഉപമിക്കാവുന്ന ഇലക്ട്രിക് പവർ സ്റ്റീറിംഗ് എന്നൊക്കെയാണ് ആ ഒരു ടാറ്റ മോട്ടോർസ് പറയുന്നത്. എന്നിരുന്നാൽ കൂടി ആ ഒരു പവർ സ്റ്റീറിംഗിൻ്റെ ഒരു ഇലക്ട്രിക് പവർ സ്റ്റീറിംഗ് ആണ് അത്ര വലിയൊരു കണക്ഷൻ ഒന്നും ഉണ്ടെന്നല്ല ഞാൻ പറയണത്. എന്നിരുന്നാൽ കൂടി ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്ന നല്ല സ്റ്റിയറിംഗ് ആണെന്നുള്ള ഫീലുണ്ട്. കൂടാതെ മുമ്പ് ഉണ്ടായിരുന്ന നെക്സോൺ നെക്സോൺ ഇവിയിൽ ഉണ്ടായിരുന്ന ആ ഒരു നെർവസ്നെസ് തികച്ചും ഇല്ല എന്നുള്ളതൊരു നല്ല കാര്യമായിട്ട് പറയാം. പിന്നെ പലരും എക്സ്ട്രാ ഫിറ്റ് കിട്ടുള്ള ക്രൂസ് കൺട്രോൾ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഡിഫോൾട്ടായിട്ടുണ്ട്. ക്രൂസ് കൺട്രോൾ ഒരു മോഡലാണ്, ഇവിടെ സൺറൂഫ് കൂടി ഉണ്ട്. അപ്പോൾ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻ്റെ കാര്യത്തിലായാലും മികച്ചൊരു വണ്ടിയായിട്ട് മാറി എന്നുള്ളത് നെക്സോൺ ഇവി മാക്സിൻ്റെ ഒരു കാര്യമായിട്ട് പറയാം. ഇനി നെക്സോൺ ഇവി മാക്സിൻ്റെ ഒരു വില എന്ന് പറയുന്നത് 1774,000 രൂപയിലെ തുടങ്ങുന്നത് രണ്ട് പേരുണ്ടുള്ളൂ. ഈ രണ്ട് വേരിയൻറ്റുകൾക്കും ആ ഒരു ചാർജർ ഓപ്ഷനുകൾ കൂടി ഉണ്ടെന്നാണ്. രണ്ട് ചാർജർ ഉണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു 3.3 kW ഹോം ചാർജറും കൂടാതെ 7.2 kW ആ ഒരു ഹോം ചാർജറും. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ചാർജറുകളുടെ ഒരു വരവും കൂടാതെ ഫാസ്റ്റ് ചാർജിങ് 55 മിനിറ്റിലായി എന്നുള്ളതൊക്കെ നെക്സോൺ ഇവി ഒന്നുകൂടി യൂസബിൾ ആകുന്നുണ്ട്, ഒന്നുകൂടി ഈസി ടു യൂസ് ആകുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ റേഞ്ച് കൂടിയല്ലോ. അപ്പോൾ ആൻസൈറ്റി കുറച്ചുകൂടി കുറഞ്ഞു എന്നുള്ളത് കാര്യമായിട്ട് തന്നെ പറയാം. കാരണം റേഞ്ച് ആൻസൈറ്റി എന്താണെന്നുള്ളത് നമ്മളന്ന് ആ ഒരു ലോങ് ഡ്രൈവ് ചെയ്തപ്പോൾ നെക്സോൺ ഇവി ലോങ് ഡ്രൈവ് ഞാൻ പറഞ്ഞ കാര്യമാണ്. അത് കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടണിൽ ലിങ്ക് കൊടുക്കാം. ഇനി ഒന്ന് കാലം ഇടട്ടെ. ഇപ്പോൾ ഡ്രൈവ് മോഡിൽ, അതായത് ഡ്രൈവ് എന്ന് പറയുന്നത് ഡി എന്ന മോഡലിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു സ്പോർട്ട് മോഡും ഇക്കോ മോഡൊക്കെ സ്വിച്ചുകളായി മാറിയിട്ടുണ്ട്. പണ്ട് എസ് എന്നുള്ള മോഡിലേക്ക് മാറ്റണമായിരുന്നു തിരിച്ചിട്ട്. ഇപ്പോഴത്തെ ഒരു സെലക്ടർ എന്ന് പറയുന്നത് തിരിച്ച് നല്ല ഭംഗിയുള്ള സെലക്ടറാണ്. അപ്പോൾ ഞാൻ ആ ഒരു സ്പോർട്ട് മോഡിലേക്ക് ഒന്നുകൂടി മാറ്റിയിട്ടൊന്നും കാലം ഇടാം. അപ്പോൾ അങ്ങനെ സ്പോർട്ട് മോഡിൽ കാലു കൊടുത്ത് കഴിയുമ്പോൾ ഓട്ടോയ്ക്കൊക്കെ എന്ന് പറയുന്നതൊക്കെ വളരെ ഈസിയാണ്. തികച്ചൊരു ബ്രീസ് പോലെ എന്ന് പറയുന്നത് 0 to 100 under 9 seconds എന്ന് പറയുമ്പോൾ പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ കൂടി ഈ ഒരു നെക്സോൺ ഇവി മാക്സ് മുന്നിട്ട് നിന്ന് കാണാം. അതായത് സേഫ്റ്റി, പെർഫോമൻസ് അല്ലെങ്കിൽ എന്താ പറയുക ഫീച്ചേഴ്സ് അങ്ങനെ എല്ലാ കാര്യത്തിലും മികച്ചു നിന്നൊരു വണ്ടിയായിട്ട് ഒരു പാക്കേജായിട്ട് നെക്സോൺ ഇവി മാറി എന്നുള്ളതാണ്. നെക്സോൺ ഇവി മാറി എന്ന് പറയുമ്പോൾ നെക്സോൺ ഇവി മാക്സ് ആയി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ഈ ഒരു ഡിസ്ക് ബ്രേക്കുകളുടെ കാര്യം പറയണം. ഡിസ്ക് ബ്രേക്കുകൾ കാര്യം പറയുമ്പോഴേ നമ്മൾ ആ ഒരു 4 wheel ഡിസ്ക് ബ്രേക്ക്, ഡിസ്ക് ബ്രേക്ക് എന്ന് പറയുന്ന ഒരു സംഗതി ഈ ഇലക്ട്രിക് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് വണ്ടികൾക്ക് തികച്ചും തീർത്തും അനിവാര്യമായ ഒരു കാര്യമായിരുന്നു. അപ്പോൾ മുമ്പത്തെ നെക്സോൺ ഇവി പിന്നിൽ ഡ്രം ആയിരുന്നു. ഇപ്പോൾ നെക്സോൺ ഇവി മാക്സ് എന്ന് പറയുന്നത് ആ ഒരു 4 wheel ഡിസ്ക് ബ്രേക്ക് കൂടെ ആയപ്പോൾ നല്ല കോൺഫിഡൻസോടുകൂടി ബ്രേക്കിംഗ് ചെയ്യാമെന്നുള്ളൊരു കാര്യമായിട്ട് പറയാം. അപ്പോൾ പറയേണ്ട ഒരു കാര്യം റീജനറേറ്റീവിൻ്റെ ഒരു കാര്യമാണ്. അതായത് റീജൻ്റെ കാര്യമാണ്. റീജൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ റീജൻ്റെ ലെവൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളൊരു കാര്യമായിട്ട് പറയാം. ഇപ്പോൾ മൂന്നാമത്തെ ലെവലിലേക്ക് ആ റീജൻ്റെ ആ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് നടത്തി കഴിഞ്ഞാൽ, അതായത് റീജിയൻ മൂന്നാമത്തെ ലെവലാക്കി കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ പെഡൽ വണ്ടി ഓടിക്കാം. ഇപ്പോൾ സ്പോർട്ട് മോഡാണെങ്കിൽ പോലും നമ്മൾ കാലം കൊടുത്ത് വലിച്ചു കയറി അങ്ങ് പോയിട്ട് ചുമ്മാ കാലം കെടുക്കുമ്പോൾ വണ്ടി മൂക്കാലിട്ട് പിടിച്ച പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ പിന്നിൽ വരുന്ന വണ്ടിക്കാർക്ക് ഒരു ഇൻഡിക്കേഷൻ വേണമല്ലോ. അപ്പോൾ ഒരു ബ്രേക്ക് ലൈറ്റ്, ബ്രേക്ക് ലൈറ്റിൻ്റെ ഒരു എന്താ പറയുക ഇൻവെൻഷൻ കൂടി ഉണ്ട്. അത് ബ്രേക്ക് ലൈറ്റ് കൂടി കത്തുമെന്നുള്ളതാണ് ആ ഒരു സ്ലോ ആവുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ അധികം ബ്രില്യൻസ് ഈ വണ്ടിക്ക് അധികം കണ്ടു. അതായത് ആ ഒരു ബ്രേക്ക് ലൈറ്റിൻ്റെ കാര്യം എടുത്തു കാര്യമാണ്. അതായത് റീജനറാവുമ്പോൾ ചവിട്ടിയ പോലെ തന്നെ വണ്ടി നിൽക്കുമ്പോൾ പിന്നിലുള്ള ആൾക്ക് അറിയാൻ പറ്റില്ല ബ്രേക്ക് ഇതാണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ബ്രേക്ക് ലൈറ്റ് കത്തുന്ന ഒരു ഗുണമായ കാര്യമാണ്. ഇനി സാധാരണ നെക്സോൺ ഇവിയിൽ കാണുന്ന ആ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, അത് ഈ ഒരു നെക്സോൺ ഇവി മാക്സിൻ്റെ മീറ്ററിൽ കാണാം. നമ്മൾ ആ ഒരു ഗ്രാഫ് മുട്ടിച്ച് പിടിച്ച് ഓടിച്ചാൽ ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുമെന്നുള്ള കാര്യമായിട്ട് പറയാം. ഞാനൊരിക്കെ ഈ ഒരു വാഗമണ്ണിലേക്ക് ഒരു ലോങ് ഡ്രൈവ് നെക്സോൺ ഇവി ആയിട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ താഴെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിലുണ്ട്, ലിങ്ക് നോക്കിയാൽ മതി. അപ്പോൾ അന്ന് എനിക്ക് അത്യാവശ്യം നല്ല ഒരു റേഞ്ച് കിട്ടി. തിരിച്ച് ഇറക്കം ഇറങ്ങി വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു റീജനും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനൊരു കാര്യങ്ങളൊക്കെ കൂടി തന്നെ ഈ ഒരു വണ്ടിയുടെ ഗുണമായിട്ട് പറയാം. അപ്പോൾ പറഞ്ഞൊരു കാര്യം, രണ്ടാം നമ്പർ വണ്ടിയുടെ റണ്ണിങ് പീരീഡ് കഴിഞ്ഞു 1,006 km. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഒരു കമ്പാരിസൺ വരുമ്പോൾ എം ജി ZSCV ആയിട്ട് കമ്പാരിസൺ വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതി ഈ ഒരു റീജനും ഈ ഒരു സ്റ്റിയറിങ്ങുമാണ്. പിന്നെ 4 wheel ഡിസ്ക് ബ്രേക്കുകളുടെ ഒരു യൂസബിലിറ്റിയും അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു കോൺഫിഡൻസും. കാലം കൊടുക്കുമ്പോൾ ഒരു ടേക്ക് ഓഫ് ചെയ്യുന്ന ഫീൽ സ്റ്റിൽ എം ജി ZSCV കുറച്ചും കൂടി എവിഡൻ്റ് ആണ്. അതിന് കുറച്ചും കൂടി ഒരു മെച്ചുവേർഡ് ആയിട്ടാണ് കയറി പോകുന്നത്. എന്നിരുന്നാൽ കൂടി രസം കൊണ്ട് ഓടിക്കാനായിട്ട് നല്ല ഫൺ ഫാക്ടറുള്ള ഒരു നല്ല ഒരു വണ്ടിയായിട്ട് നെക്സോൺ ഇവി മാക്സ് ആയപ്പോൾ നെക്സോൺ ഇവിയുടെ ഒരു സ്വഭാവം മാറി എന്നുള്ളതാണ്. ഇനി പറയേണ്ടത് ഇപ്പോൾ ഇവിയുടെ മെയിൻ്റനൻസ് എവിടെയാണ് വരുന്നത്? എനിക്ക് തോന്നുന്നു ബ്രേക്ക് പാഡ് ഫിൽറ്ററുകൾ മാത്രമേ ഉള്ള കാര്യമായിട്ട് മാറേണ്ടു. എ സി ഫിൽറ്റർ അല്ലെങ്കിൽ എന്താ പറയുക ക്യാബിൻ ഫിൽറ്റർ അല്ലെങ്കിൽ ഡിസ്ക് പാഡുകൾ. അപ്പോൾ ഈ ഒരു റീജൻ വന്നുകൊണ്ട് ആ ഒരു കാര്യത്തിലും കുറച്ചൊരു ഗുണമായിട്ട് കാണാം. അതായത് ബ്രേക്ക് ഉപയോഗിക്കാതെ ഓടിക്കാവുന്ന ഒരു സാഹചര്യം കൂടി ഈ ഒരു നെക്സോൺ ഇവി മാക്സിന് ഞാൻ കണ്ടു.
നല്ല സോളിഡ് ഫീലുള്ള ഒരു വണ്ടിയാണ് ഈ ഒരു നെക്സോൺ ഇവി. അത് നെക്സോൺ ഇവി മാക്സ്. അത് നമ്മൾ അകത്ത് കയറിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫീലും ഒരു എന്താ പറയുക വലിയ വണ്ടിക്ക് അത് ചെയ്യുന്ന ഫീലൊക്കെ അതിനോക്കുന്നുണ്ട്. കൂടാതെ നല്ല കാഴ്ച പ്രധാനം ചെയ്യുന്ന ഒരു ഡിസൈനാണ് ടാറ്റ നെക്സോൺ ഇവിയുടെ നെക്സോണിൻ്റെ പൊതുവായിട്ട് മാറ്റർ. കൂടാതെ വലിയ മിററുകളും അത്യാവശ്യം നന്നായി തന്നെ ഇരുന്ന് യാത്ര ചെയ്യാവുന്ന സീറ്റും ഡെഡ് പെഡൽ അടക്കമുള്ള എല്ലാവിധ കൺവീനിയൻസ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം കൂടി ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പാക്കേജ് നിലയ്ക്ക് ഇപ്പോൾ ബേസ് മോഡലെന്ന് പറയാൻ പറ്റില്ല, ബേസ് മോഡലെന്ന് പറയാൻ പറ്റില്ല. അതായത് ബേസ് മോഡലാണെങ്കിലും അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സുള്ള മോഡലാണ്. ഇപ്പോൾ ഈ ഒരു മാക്സിൻ്റെ ഇട കാര്യം പറഞ്ഞു, അപ്പോൾ 17.74 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന ആ ഒരു വണ്ടി എന്ന് പറയുന്നത് എനിക്ക് തികച്ചും വാല്യൂ ഫോർ മണിയായിട്ട് തോന്നി. അതായത് കൂടിയ റേഞ്ചും നല്ല ഡ്രൈവബിലിറ്റിയും നല്ല കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാനുള്ള ആ ഒരു വണ്ടിയുടെ സ്വഭാവമൊക്കെ തന്നെയാണ് അതിന് കൂടുതലായിട്ട് കൂടിച്ചേർക്കാനുള്ള കാര്യം. പിന്നെ ടാറ്റ നെക്സോൺ ഇവി നിന്ന് മാക്സ് ആയപ്പോൾ വന്ന ഒരു കാര്യം, മികച്ചൊരു കാര്യമായിട്ട് വന്നത് വയർലെസ് ചാർജിങ് പോലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. സ്പോർട്ട് മോഡ്, സ്പോർട്ട് ഡ്രൈവ് മോഡ് ആക്ടിവേറ്റഡ്. ആ വൂഷ് സൗണ്ടാണ് ശരിക്കും നമ്മുടെ ആ ഒരു അകത്തെ ഒരു അഡ്രിനാലിൻ ഇങ്ങനെ പമ്പ് ചെയ്യുക. ശരിക്കും നല്ല രസമുണ്ട് ഓടിക്കാനായിട്ട്, നല്ല ഫൺ ഫാക്ടർ ഉണ്ട്. അതായത് ഇ വി എന്ന് പറയുമ്പോൾ ഈ ഒരു വണ്ടിയുടെ കുറച്ചുകൂടി പ്രത്യേകമായിട്ട് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ടാറ്റ മോട്ടോർസ് പറയുന്ന ആ ഒരു ലോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, അതുപോലെ ബോഡി റോളിൻ്റെ കുറവ്, അതുപോലെ നല്ല ഹാൻഡിലിങ് അങ്ങനെയുള്ള കാര്യങ്ങളെ ഗുണമായിട്ട് പറയാം. ഞാൻ ഈ വണ്ടി ഓടിച്ചപ്പോൾ കുറച്ചുകൂടി ഞാൻ കാര്യമായിട്ട് കാലൊക്കെ കൊടുത്ത് ഓടിച്ചു നോക്കി തിരുവല്ലോ മുളവൊക്കെ, ബോഡി റോളൊക്കെ വലിയ കണ്ടെയ്നർ ആണ്. അതായത് ബോഡി റോളൊന്നും വലിയ കാര്യമായിട്ട് നമുക്ക് ഇൻറ്റർഫെയർ ഒന്നുമില്ല. അതായത് വലിയ കാര്യമായിട്ട് പേടിപ്പെടുന്ന ഒരു ബോഡി റോളൊന്നും ടാറ്റ നെക്സോൺ ഇവി കണ്ടില്ല. എന്നാൽ എസ്യുവിയുടെ ഒരു ബോഡി റോൾ ഉണ്ട് താനും. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ആ ലോവർ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, കൂടാതെ എന്താ പറയുക ആ ഒരു ബാറ്ററി പാക്കിൻ്റെ വലിപ്പം കൂടുതൽ, 50-50 വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രണ്ടാമത് പറയുന്നത് എല്ലാം എവിഡൻ്റ് ആയിട്ട് തോന്നുന്നു വണ്ടി ഓടിക്കുമ്പോൾ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടി പറയുകയാണ്, ഒരു പാക്കേജ് എന്ന നിലയ്ക്ക് മികച്ച ഒരു ഓപ്ഷനായിട്ട് ഈ ടാറ്റ നെക്സോൺ ഇവി മാക്സിനെ കാണാം. അതായത് ഒരു ഇവി നോക്കുന്ന ആൾക്ക് പെർഫെക്റ്റ് ചോയ്സ് ആയിട്ടൊരു വണ്ടിയായിട്ട് ഈ ഒരു ഇവി കാണാം. അതായത് 20 ലക്ഷം രൂപ താഴെ വില, അതുപോലെ എന്താ പറയുക ടാറ്റയുടേതായിട്ടുള്ള ആ ഒരു നെക്സോൺ ഇവിടെ കുറച്ച് കാലമായിട്ടുള്ള നിരത്തിലുണ്ട് എന്നുള്ളൊരു വിശ്വാസം. അതുമാത്രമല്ല ഈ ഒരു കൂടിയ റേഞ്ചും ഈ ഒരു പെർഫോമൻസും കൂടി തന്നിട്ടുള്ള ആ ഒരു പാക്കേജ് എന്ന നിലയ്ക്ക് ഈ ഒരു നെക്സോൺ ഇവി കാണാം. അത് തന്നെയാണ് നെക്സോണിയുടെ കാര്യം, അത് തന്നെയാണ് ഈ വീഡിയോയുടെ രത്നം ചുരുക്കം. അപ്പോൾ അത്രയും പറഞ്ഞുള്ള അതുപോലെ ഒരു വീഡിയോ ഇവിടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്, പിന്നെ ബെല്ലേ കൂടി ക്ലിക്കുക. എന്നാൽ നോട്ടിഫിക്കേഷൻ ഉള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് ലൈക്ക് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ഷെയർ ചെയ്യണം എന്തിനും അറിയാമല്ലോ. അപ്പോൾ സ്പോർട്ട് മോഡാണ് ഒന്നുകൂടി കാലം കൊടുക്കാണ്. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.